53-ന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? മനുഷ്യന്റെ ആകൃതിയുമായിട്ട് ദൈവത്തെ താരതമ്യപ്പെടുത്തി പറയുന്നുണ്ട്, ദൈവത്തിന് കൈയുണ്ട്, ദൈവത്തിന്റെ വിരലുകളുണ്ട്, ദൈവത്തിന്റെ കാലുണ്ട്, കണ്ണുണ്ട്, ചെവിയുണ്ട്. കാരണം നാം ദൈവത്തിന്റെ സ്വരൂപത്തിലും ദൈവത്തിന്റെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. ശാരീരികമായിട്ടും ആത്മീയമായിട്ടും അതുപോലെ തന്നെയാണ്. സങ്കീർത്തനം 8-ന്റെ 3-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ. അപ്പോൾ ദൈവം അഖിലാണ്ടത്തെ സൃഷ്ടിച്ചത് തന്റെ വിരലുകൾ കൊണ്ടാണ്. നമ്മുടെ വിരലുകൾക്ക് അത്ര ശക്തിയുണ്ടെന്ന് നമുക്ക് തോന്നാറില്ല, എന്നാൽ ആ വിരലുകൾ കൊണ്ടാണ് ദൈവം അനന്തമായ നക്ഷത്ര വ്യൂഹങ്ങളെയും ഗ്രഹങ്ങളെയും എല്ലാം ഉണ്ടാക്കിയത്. കർത്താവെ, എബ്രായർ 1:10 പ്രകാരം വായിക്കുന്നു, കർത്താവെ നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. നമുക്കറിയാം നമ്മുടെ വിരലുകളെക്കാൾ ശക്തി നമ്മുടെ കൈകൾക്ക് ഉണ്ട് എന്ന കാര്യം. അതായത് അഖിലാണ്ടത്തെയും നക്ഷത്ര വ്യൂഹങ്ങളെയും മറ്റ് ഗ്രഹങ്ങളെയും സൃഷ്ടിക്കുന്നതിനേക്കാൾ ശക്തി ദൈവം തന്റെ കൈകൾ ഉപയോഗിച്ചിട്ട് ഭൂമിയെ സൃഷ്ടിക്കാൻ ഉപയോഗിച്ചു എന്നാണ് കാണുന്നത്. അപ്പോൾ ദൈവം ഭൂമിയെ രൂപപ്പെടുത്തുന്നതിനും അതിന്റെ ആകൃതി ശരിയാക്കാനും സൃഷ്ടിയുടെ മകളമായിട്ടുള്ള മനുഷ്യനെ താമസിക്കാൻ പറ്റുന്ന നിലയിൽ അതിനെ ആക്കി തീർക്കുന്നതിനും കുറച്ച് സമയമെടുത്തുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ അഖിലാണ്ടത്തിലെ ഏറ്റവും വിശേഷതയേറിയ സ്ഥലമായ ഭൂമി സ്വർഗത്തിന്റെ അടുത്ത് തന്നെയായിരിക്കും ദൈവം വെച്ചിട്ടുള്ളത്. സ്വർഗവും ഭൂമിയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനെ തക്ക നിലയിൽ ദൈവം സൃഷ്ടിപ്പ് നടത്തി കാണും. വചനം പറയുന്നത് 53:1 എന്നോട് വായിക്കുകയാണ്, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? ആർക്കാണ് യഹോവയുടെ ഭുജത്തെ ശക്തി ശരിയായിട്ട് വെളിപ്പെട്ട് കിട്ടുന്നത്? വീണ്ടെടുപ്പിന്റെ പ്രക്രിയ നടപ്പിൽ വരുത്തുവാൻ ദൈവം തന്റെ ഭുജമാണ് പ്രവർത്തനത്തിൽ വരുത്തിയത്. മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി വീണ്ടെടുപ്പിന്റെ പ്രക്രിയയെ കുറിച്ചുള്ള വിവരങ്ങളാണ് യെശയ്യാവ് 53-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. അതായത് അഖിലാണ്ടത്തെയും ഭൂമിയെയും സൃഷ്ടിക്കുന്നതിന് ഉപയോഗിച്ചതിനേക്കാൾ കൂടുതൽ ശക്തി ദൈവം ഒരു പാപിയുടെ വീണ്ടെടുപ്പിന്റെ പ്രക്രിയയ്ക്കായിട്ട് ഉപയോഗിച്ചു എന്ന് കാണാം. ആദ്യ മനുഷ്യന്റെ വീഴ്ചയിൽ നിന്നും സാത്താന്റെ പിടിയിൽ നിന്നും മനുഷ്യനെ വീണ്ടെടുക്കാനായിട്ട് സർവശക്തിയും ദൈവം ഉപയോഗിച്ചു. ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചപ്പോൾ വലിയ ശക്തി ഉണ്ടായി എന്ന് വചനം പറയുന്നു. എഫേസ്യർ 1:19 നാം വായിക്കുന്നത്, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പമുള്ള ദൈവത്തിന്റെ ശക്തിയാണ് നമുക്ക് വേണ്ടി വ്യാപരിച്ചത്. ദൈവത്തിന്റെ സൃഷ്ടിപ്പിനെ ഏത് മനുഷ്യനും തന്നെ സ്വാഭാവിക കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കും. നക്ഷത്രങ്ങളും മറ്റ് ഗ്രഹങ്ങളും ഭൂമിയും പർവ്വതവും സമുദ്രങ്ങളും മൃഗങ്ങളും എല്ലാം മനുഷ്യർക്കെല്ലാം കാണാൻ സാധിക്കും. എന്നാൽ യേശുവിലും യേശു ക്രൂശിൽ നേടിത്തുന്ന വിജയത്തിലും ആശ്രയിച്ച് വിശ്വസിക്കുന്നവർക്കും മാത്രമേ യഹോവയുടെ ഭുജം വെളിപ്പെടുകയുള്ളൂ. യേശുവിന്റെ രക്ഷന്റെ പ്രവൃത്തിയിൽ പരിപൂർണമായിട്ട് ആശ്രയിച്ച് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ യഹോവയുടെ ഭുജം വെളിപ്പെടുകയുള്ളൂ. യഹോവയുടെ ഭുജത്തിന്റെ ശക്തി ശരിക്കും അറിയുന്നവരാണ് അങ്ങനെയുള്ളവർ. യോഹന്നാൻ 12:38-41 പ്രകാരം വായിക്കുന്നു, കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? കർത്താവിന്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്നും യെശയ്യാപ്രവാചകൻ പറഞ്ഞ വചനം നിർത്തിയാകുവാൻ ഇടവന്നു. അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണം യെശയ്യാവ് തന്നെ വേറൊരിടത്ത് പറയുന്നുണ്ട്, അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരികുകയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിനെ അവരുടെ കണ്ണ് കുരുടാക്കി ഹൃദയം തടിപ്പിച്ചു. അവരുടെ കണ്ണ് കുരുടായിരുന്നു, അവരെ ഹൃദയം തടിച്ചിരിക്കുക. റോമർ 10:16 പ്രകാരം വായിക്കുന്നു, എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചില്ല. കർത്താവ് ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിച്ചു എന്ന് യെശയ്യാവ് പറഞ്ഞു. നാം വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. നാം വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിലായതാൽ നാം ദൈവത്തെ ശ്രദ്ധിക്കാം. യഹോവയുടെ ഭുജത്തിന്റെ ശക്തി ശരിയായ വിധത്തിൽ അനുഭവിച്ചറിഞ്ഞവരാണ് നാം. ദൈവത്തിന്റെ കൃപ ഇക്കാര്യത്തിൽ നമുക്ക് ധാരാളമായിട്ട് ലഭിച്ചതായി നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം.